നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം സ്വർണാഭരണങ്ങൾ കൈക്കലാക്കാൻ കൊച്ചി സ്വദേശിനി സുഭദ്രയെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ പോസ്റ്റ്മോർട്ടത്തിൽ കൊലപാതകം സംബന്ധിച്ച വിവരങ്ങൾ ലഭിച്ചു സുഭദ്രയുടെ ക്രൂര കൊലപാതകമെന്നാണ് പുറത്തു വിവരം വാതിലുകൾ പൂർണ്ണമായും തകർന്നിരുന്നു കഴുത്ത് കൈ എന്നിവയും ഒടിഞ്ഞിട്ടുണ്ട് കൊലപാതക ശേഷം കൈ ഒടിച്ചുവെന്നാണ് നിഗമനം ഇടത് കൈ ഒടിച്ച് പിന്നിലേക്ക് വലിച്ചുകെട്ടിയ നിലയിലായിരുന്നു മൃതദേഹം വാടകയ്ക്ക് താമസിച്ചിരുന്ന ദമ്പതികളെ കാണാൻ പതിവായി സുഭദ്ര കലവൂരിൽ എത്തിയിരുന്നു വാടയ്ക്ക് താമസിച്ചിരുന്ന കാട്ടൂർ പള്ളിപ്പറമ്പിൽ മാത്യൂസും ഭാര്യ കർണാടക ഉടുപ്പി സ്വദേശി ഷർമളയും ഒളിവിലാണ് ഇവർ ഉടുപ്പിക്കടുത്തുണ്ട് എന്നാണ് ലഭിച്ച വിവരം സുഭദ്രയെ കാണാനില്ലെന്ന് മകൻ രാധാകൃഷ്ണൻ പരാതി നൽകിയിരുന്നു ഫോൺ വിളികൾ പരിശോധിച്ചപ്പോൾ സുഭദ്ര കലവൂരിൽ വന്നിരുന്നുണ്ടായും കണ്ടെത്തി ഓഗസ്റ്റ് നാലിന് എറണാകുളം സൗത്തിൽ നിന്ന് ഒരു സ്ത്രീക്കൊപ്പം പോകുന്ന സിസിടി വി ദൃശ്യം ലഭിച്ചിരുന്നു ഒപ്പമുള്ളത് ഷർമളയാണെന്നാണ് തിരിച്ചറിഞ്ഞതെങ്കിലും വീട് പൂട്ടിയിട്ടിരിക്കുകയായിരുന്നു മണ്ണിനടിയിലെ മൃതദേഹ സാന്നിധ്യം തിരിച്ചറിയുന്ന കടാവർ നായയാണ് മൃതദേഹം കണ്ടെത്തിയത് സുഭദ്രയും ശർമ്മളയും തമ്മിൽ പണമിടപാടുണ്ടായിരുന്നതാണ് മാത്യൂസിന്റെ ബന്ധുക്കൾ പറയുന്നത് മാത്യൂസിന്റെ നിർദ്ദേശപ്രകാരമാണ് കോർത്തുശേരിയിൽ മാത്യൂസും ഭാര്യ ഷർമളയും വാടകയ്ക്ക് താമസിക്കുന്ന വീട്ടുവളപ്പിൽ കുഴിയെടുത്തതെന്ന് വീട്ടുവളപ്പിൽ കുഴിയെടുത്ത അജയൻ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട് ശുചിമുറിയുടെ അറ്റകുറ്റപ്പണി നടത്താനാണ് ഒരു മാസം മുൻപ് തന്നെ മാത്യൂസ് അജയനെ പണിക്ക് വിളിച്ചത് ഒരു ദിവസത്തെ പണി പൂർത്തിയായ ശേഷമാണ് ശുചിമുറിക്ക് സമീപം നീളത്തിൽ കുഴിയെടുക്കാൻ ആവശ്യപ്പെട്ടത് പിറ്റേ ദിവസം പണിക്കെത്തിയപ്പോൾ മൂടിയ നിലയിലായിരുന്നു ചോദിച്ചപ്പോൾ തൊഴിലുറപ്പുകാർ മാലിന്യം ഇട്ടു മൂടി എന്ന് തന്നെയാണ് പറഞ്ഞത് മൂടിയതിന്റെ മുകളിലായിട്ടാണ് ശുചിമുറിയുടെ അറ്റകുറ്റപ്പണികൾക്കുള്ള കോൺക്രീറ്റ് കൂട്ടിയതെന്നും അജയൻ പോലീസിന് മൊഴി നൽകിയിരുന്നു സുഭദ്രയുടെ മൃതദേഹം മറവ് ചെയ്യാനുള്ള കുഴിയെടുത്തതുമായി ബന്ധപ്പെട്ട് പോലീസ് കസ്റ്റഡിയിലെടുത്ത അജയനെ നെഞ്ചുവതിനെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു കാട്ടൂർ കിഴക്കേവേളിയിൽ വീട്ടിൽ ഡി അജയനെയാണ് ആലപ്പുഴ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ തീവ്രപരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചത് ഒൻപതിനാണ് അജയനെ മണ്ണഞ്ചേരി പോലീസ് കസ്റ്റഡിയിലെടുത്തത് ചോദ്യം ചെയ്തതിനിടെ നെഞ്ചുവേദന അനുഭവപ്പെട്ട അജനെ പോലീസ് തന്നെയാണ് ആദ്യം ചിട്ടിക്കാട് പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലും അവിടെ നിന്ന് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും എത്തിച്ചത് അജയന് ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ ഉണ്ടെന്ന് ബന്ധുക്കൾ പറയുന്നു കർണാടകയിലെ വിവിധയിടങ്ങൾ കേന്ദ്രീകരിച്ചാണ് പോലീസ് സംഘം നിലവിൽ അന്വേഷണം നടത്തുന്നത് ബംഗളൂരു ഉടുപ്പി മേഖലകളിലും ഊർജിതമായ അന്വേഷണമാണ് നടക്കുന്നത് കൊലപാതകത്തിന് പിന്നിൽ മാസങ്ങൾ നീണ്ട ആസൂത്രണമുണ്ടെന്നാണ് പോലീസിന്റെ നിഗമനം സുഭദ്രയെ കാണാനില്ലെന്ന് കാട്ടി മകൻ രാധാകൃഷ്ണൻ ഓഗസ്റ്റ് നാലിന് കടവന്ത്ര പോലീസിൽ പരാതി നൽകുകയായിരുന്നു ഫോൺ രേഖകൾ പരിശോധിച്ചപ്പോൾ സുഭദ്ര ഒടുവിൽ വിളിച്ചത് മാത്യൂസിനെയാണെന്ന് വ്യക്തമായി അവസാന ഫോൺ ലൊക്കേഷൻ കലവൂരിലാണെന്നതും സംശയത്തിന് ഇടയാക്കുകയായിരുന്നു ഇത് ചോദിച്ചറിയാൻ മാത്യൂസിനോട് ആലപ്പുഴ മണ്ണഞ്ചേരി സ്റ്റേഷനിലെത്താൻ പോലീസ് ഓഗസ്റ്റ് പത്തിന് ആവശ്യപ്പെടുകയായിരുന്നു അതോടെ മാത്യൂസും ഇതിനിടെ സാധാരണയായി സാരി ധരിക്കാനുള്ള സുഭദ്ര കാണാതായ ദിവസം ശർമിക്ക് ഒപ്പം ചുരിദാർ ധരിച്ച് നടന്നു പോകുന്നതിന്റെ സി സി ടി വി ദൃശ്യങ്ങളും ലഭിക്കുകയായിരുന്നു മുൻപൊരു ദിവസം കുഴിയെടുക്കുന്നത് കണ്ടതായി അയൽവാസി പറഞ്ഞതോടെയാണ് നോക്കാനും തീരുമാനിച്ചത് ന്യൂസ് മലയാളി വാർത്ത